അപ്പൊ ഇന്ന് നമ്മളുള്ള സ്ഥലം ഏകദേശം ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ മനസ്സിലാവും, നമ്മുടെ പ്രേക്ഷകർക്കും ഡോഗ് സംബന്ധമായ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഈ സംഭവം കണ്ടപ്പോ നമ്മുടെ ചോട്ടൂസ് ബ്ലോഗിലാ ഉള്ളത്. ചോട്ടൂസ് ബ്ലോഗിൽ നമ്മൾ ദിലീപിന്റെ അടുത്തുള്ളതാ. നമ്മുടെ ദിലീപേട്ടൻ അവിടെ ഉണ്ട്. ദിലീപേട്ടാ നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മള് ദിലീപേട്ടന്റെ വിശേഷം, നമ്മുടെ ലൈക്ക, നമ്മുടെ ചോട്ടു, നമ്മുടെ ലിയോ. അത് ആദ്യം നമുക്ക് ചോട്ടുവിനൊന്ന് കാണണം. ചോട്ടുവിനെ കണ്ടിട്ട് അല്ലേ ദിലീപേട്ടാ, എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കി രണ്ടുപേരും പരിചയപ്പെടാൻ ഏറ്റവും നല്ലത്. വാ നമുക്ക് ചോട്ടുവിനെ കണ്ടുവരാം. വാ അപ്പൊ നമുക്ക് ഏതൊരു നായ പ്രേമികൾക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു നമുക്കിപ്പോ ഇത് സംഭവിച്ചിട്ട് ഇപ്പൊ എത്ര മാസമായി? ഏകദേശം ഒരു 8 മാസമായി. അപ്പൊ അന്ന് ന്യൂസിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. അന്ന് ഇങ്ങനെ നമ്മുടെ ഞാനന്ന് ചാനൽ തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ 7 മാസം പൂർത്തിയായിട്ടുള്ളൂ. അപ്പൊ ന്യൂസിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചോട്ടൂസ് എന്ന് പറഞ്ഞ ഡോഗ്, ഒരു ചോട്ടു എന്ന് പറഞ്ഞ ഡോഗിനെ കാണുന്നില്ല എന്നൊക്കെ ന്യൂസിൽ കണ്ട് അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്തായാലും നമ്മള് വളരെ വിഷമത്തോടെ ആണെങ്കിലും ഇപ്പൊ ദിലീപേട്ടന്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചോട്ടുവിനെ അടക്കിയേക്കുന്നത് അല്ലേ? അടക്കിയേക്കുന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ ദിലീപേട്ടന് എന്താ പറയാ, അടുത്ത തുണയായിട്ട് കിട്ടിയ ഒരാളാണ് നമ്മുടെ ലിയോ. അപ്പൊ ലിയോ ഉണ്ട്, അത് കഴിഞ്ഞ് ലയിക്ക അല്ലേ. അപ്പൊ ഇന്ന് അവരുടെ വിശേഷങ്ങളും ദിലീപേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ചാനൽ ഈ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ദിലീപേട്ടനോട് കാര്യങ്ങളൊക്കെ വാങ്ങി ചോദിച്ചു നോക്കാം. ദിലീപേട്ടാ ഇപ്പൊ ഇവനെ എടുത്തിട്ട് ഇപ്പം എത്ര മാസമായി? 8 മാസമായി. ആ അപ്പൊ ചോട്ടു മിസ്സായി കഴിഞ്ഞ ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ലിയോനെ കൊണ്ടുവന്നു അല്ലേ. ചോട്ടു മരണപ്പെടുന്ന ദിവസം ജനിക്കുന്നു. ആ ചോട്ടു, ആ അതൊരു എല്ലാരും നിമിത്തമാണല്ലോ ശരിക്കും. ദിലീപേട്ടന് ഒരു ആ ദുഃഖത്തിന് ഒരു ഒരു അറുതിയല്ലേ ശരിക്കും വന്നത്, നമ്മുടെ ലിയോ വന്നതിന് ശേഷമാണ് അല്ലേ. അതെ അതെ, അങ്ങനെയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഇവനെ കൊണ്ടുവന്നു. ആ ഹാ ഹാ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കും ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ചോട്ടൂസ് ബ്ലോഗിലെ നമ്മുടെ പ്രേക്ഷകര് ചോട്ടൂസ് ബ്ലോഗ് കാണാതെ ആരും ഉണ്ടാവൂല, ഏകദേശം എല്ലാവരും തന്നെ ഉണ്ടാവും. അതിലൊരു ഉദാഹരണമാണ് ഇന്നിപ്പോ ക്യാമറ വിളിച്ചേക്കുന്ന ഒരാള് നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് ശരിക്കും ജില്ല കൊല്ലം ജില്ല ട്രിവാൻഡ്രം ബോർഡറാണോ? ട്രിവാൻഡ്രം ബോർഡർ. ആ ഹാ ഹാ. ഇവിടുന്ന് പിന്നെ ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയ അവിടെ ഒരു പുഴ ഒഴുകുന്നു. ആ പുഴ കഴിഞ്ഞ അക്കരയ്ക്ക് ട്രിവാൻഡ്രം ജില്ല. ആ അത് ശരി. ആ ഹാ. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ശ്രുതി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അദ്ദേഹം ആ നമ്മുടെ സബ്സ്ക്രൈബറാണ്, പുള്ളിക്കാരാണെന്ന് ക്യാമറ ഓടിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമുക്ക് ലിയോന്റെ കാര്യങ്ങളൊക്കെ നോക്കാല്ലോ. ജീവിതട്ടാ ലിയോ, വാ വാ ലിയോ. ഇവന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മള് കൊറേ എന്തായാലും നിങ്ങള് കൊറേ കണ്ടിട്ടുണ്ടാവല്ലോ. അവന്റെ കോളിംഗ് ബെല്ല് അടിക്കുന്ന പരിപാടി ഒക്കെ ഉണ്ടല്ലോ അല്ലേ. കോളിംഗ് ബെല്ല് അടിക്കുക, പിന്നെ മൂടാണെങ്കിൽ കഴിയുള്ളൂ. ആ ശരി. ആ ജെല്ലടിക്കും. ആ ആ ഹാ. ലിയോ കൂട്ടാ കൂടെ പോകാം. ഈ ജനൽ തുറന്നിട്ട് അടച്ചോട്ടെ. നല്ല മൂടാണെങ്കിൽ കഴിയുമല്ലോ കേട്ടോ. ഞാൻ പോവാ. അച്ഛൻ പോന്നു. ലിയോ ലിയോ ജെല്ലടിക്കുന്ന. ആ ഇങ്ങനെ ഒറ്റ അടയ്ക്കലാ. നേരെ പതുക്കേ കടക്കി, പതുക്കേ കടച്ചേ, പതുക്കേ കടച്ചേ. ഇല്ല ഇനി ചെയ്യില്ല, രണ്ടുവട്ടം ചെയ്തു. ലൈക്ക അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ ലൈക്കിക്ക്? ലൈക്ക പുറത്തുനിന്ന് സാധനങ്ങളെല്ലാം അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും. അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും. തേങ്ങ ഒക്കെ വീണാ പറിക്കി കൊണ്ട് കൊടുക്കും. ആ അത് ഞാൻ നല്ല വീഡിയോ ഉണ്ടായിരുന്നു. തേങ്ങ എടുത്ത് പുറമ്പിൽ കൂടെ ആശാന്തി വിട്ടടിച്ചു വരുന്നുണ്ടായിരുന്നു. ലൈക്ക എന്തെങ്കിലും എടുത്തോണ്ട് വരാൻ പറഞ്ഞ എടുത്തോണ്ട് വരും അല്ലേ. പിന്നെ മണം പിടിക്കാനൊക്കെ നല്ല ശേഷിയാണ് അവർക്ക്. ആ ആ. മണം പിടിച്ചിട്ട് പിന്നെ കണ്ടുപിടിക്കാനുള്ള ശേഷി ഇവർക്ക്. ആ ശരി. ഇവരും ലൈക്കൊക്കെ അമ്മയോടാണോ കൂടുതൽ അറ്റാച്ച്മെന്റ്? അമ്മ എവിടെ ഉണ്ട് കേട്ടോ. അമ്മ ഇടയ്ക്കൊക്കെ വീഡിയോ കാണലല്ലേ. അമ്മയോടാണ് ലൈക്കൊക്കെ കൂടുതൽ അറ്റാച്ച്. അമ്മച്ചു നിങ്ങൾ വന്നേ. അമ്മ അമ്മേനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. എന്നാ നമ്മുടെ ഷോർട്ട്സ് ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും പരിചയം ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ലൈക്ക
അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആ തേങ്ങയൊക്കെ എടുത്തോണ്ട് വരുന്ന സീൻ കണ്ടാൽ തന്നെ നമുക്കറിയാം. അമ്മ പറയും, അമ്മ പറഞ്ഞിട്ടല്ലേ കൊണ്ടിരുന്നല്ലേ ദിലുവേട്ടാ അല്ലേ ലിയോ? ആ വണ്ടി വണ്ടി അതിങ്ങ വലിച്ചു പോരും അല്ലേ. അവിടെ കുടുങ്ങി ഉണ്ടോ? ആ എന്തൊക്കെ പന്തെടുക്കാൻ പോകണോ? ലേക്ക എങ്ങോട്ട് കൊണ്ടോ വണ്ടി കൊണ്ടുവന്നേ. ലേക്ക വണ്ടി കൊണ്ടുവന്നേ. ആ കൊണ്ടുവാ. ആ കുടുങ്ങി അതൊക്കെ കഴിച്ചെടുക്കൂലേ. വാ ആ അങ്ങോട്ട് നിക്കന്നേ. എനിക്ക് തരുമോ? ദേവന്ന് ലേക്കാ ലേക്ക എങ്ങോട്ട് വന്നേ. ലേക്ക വണ്ടി കൊണ്ടുവന്നേ. ഇങ്ങോട്ട് വന്നേ. മാമനോട് വന്നേ. ഇങ്ങോട്ട് വന്നേ. ഇത് ദിലീപേട്ട പഠിപ്പിച്ചെടുത്തതാണോ അതോ അവിടെ സ്വന്തം സ്വന്തമാക്കി എടുത്തല്ലേ? പക്ഷെ അതിന് വേറൊരു കാര്യം ദിലീപേട്ടാ, വെച്ചിട്ട് ദിലീപേട്ടൻ ചെയ്ത ഓരോ ഇപ്പൊ ജനലടക്കുന്ന കാര്യം എന്തും ആയിക്കോട്ടെ നമുക്കറിയാലോ, നമ്മള് ഡോഗുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയാലോ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ഒരു കാര്യം പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞ ഡോഗിന്റെ. അത് ദിലീപേട്ടൻ സംബന്ധിച്ച് എനിക്കൊരു ഡോഗ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ചില ആക്ടിവിറ്റീസ് ഒക്കെ അവനെ പഠിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്തേ നടക്കൂല. നമുക്കതിനെ ഒരു മെന്റലി ഒരു ഇത് വേണമല്ലോ, ഇത് ചെയ്യാനുള്ള ക്ഷമ വേണമല്ലോ. എനിക്കതില്ല, അത് ദിലീപേട്ടൻ അതിൽ സംബന്ധിച്ച് പറ്റൂ. കാരണം അത് ഡോഗുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും മനസ്സിലാവും ദിലീപേട്ടൻ ചെയ്ത ഓരോ ആക്ടിവിറ്റീസ്, ഇവരെ കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ എത്രത്തോളം പാഷനായിട്ട് അദ്ദേഹം അത് 100% അർപ്പിച്ചാൽ മാത്രമേ ആ കാര്യം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ട് സാധിക്കൂല. ഇപ്പൊ ഒരു ഇപ്പൊ അവനെ കൊണ്ട് കോളിംഗ് ബെല്ലോ അടുപ്പിക്കാൻ പഠിപ്പിച്ച ഒരു സംഭവം നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കൂല. അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു അർപ്പണബോധമാണ് കേട്ടോ അത് ചെയ്യുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആണ് നമ്മുടെ ശ്രുതി എന്നാണ് പേര്. ശ്രുതി അവിടെ സ്ഥലം എവിടെയാ? കടക്കൽ. കടക്കലാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ആണോ? ഇത് ശ്രുതിന്റെ കസിൻ ആണല്ലേ. നമ്മുടെ പേരെന്തായിരുന്നു? ജീതുരാജ്. ഇവർ രണ്ടുപേരാണ് ഇപ്പൊ എന്റെ കൂടെ ഇന്ന് സപ്പോർട്ടിന് വന്നിട്ടുള്ളത്. അപ്പോ നമ്മള് എന്നാ ദിലീപേട്ടനെ കാണാൻ പോകുന്നവരുണ്ട്, ഇവര് ഓടി വന്നതാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബറാണ് ദിലീപേട്ടന്റെ സബ്സ്ക്രൈബറാണ്, പിന്നെ പ്രത്യേകിച്ച് ലിയോനെയും നമ്മുടെ എന്നാ ലൈക്കനൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടി വന്നതാണ് ഇവർക്ക്. പക്ഷെ വന്നപ്പോൾ ആള് പേടിയാട്ടോ. ഒന്ന് വന്നപ്പോ നമ്മുടെ ലിയോ ഒന്ന് അവരെ ഒന്ന് കുറച്ച് ഞെട്ടിച്ചായിരുന്നു. അപ്പൊ അവര് പേടിച്ച് ഓടിയായിരുന്നു. ഇന്ന് ഒന്ന് അടുത്തേക്ക് നോക്കിയേ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കമ്പനി ആയോ? ഇപ്പൊ അടുത്ത് ഇരുന്ന് ഇരുന്നേ. ആ ഇപ്പൊ കമ്പനി ആയല്ലേ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ അല്ലേ. രണ്ട് ഞെട്ടിയായിരുന്നു വന്നപ്പോ തന്നെ. ആ ആ ഹാ ലിയോ ലിയോ എന്താ നേരത്തെ വന്നേ? നീ ഞെട്ടിച്ചായിരുന്നല്ലോ അവരെ രണ്ടുപേരും. ഇപ്പൊ പേടിയില്ല, രണ്ടുപേർക്കും പേടിയില്ല ലിയോ. ഇത് സത്യത്തിൽ ഇതൊരു നല്ല സന്ദേശമാണ്. കാര്യം ഇതിനു മുമ്പ് അവർക്ക് യാതൊരു പരിചയമില്ലായിരുന്നു പിന്നെ ലിയോയെ. അപ്പൊ അവർക്ക് ഉള്ളില് ഭയമായിരുന്നു. ഒരു നായ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ഉള്ളിൽ ഭയമാണ്. ആ അപ്പം വന്നിട്ട് ഇവരിത്ത ഈ നായ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ലിയോ ഇത്രേ ഉള്ളു എന്ന് പറഞ്ഞ ഇത് പിന്നെ മറ്റുള്ളവർ കൂടെ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഇവരെ ഭയപ്പെട്ട് ദൂരെ മാറി നിൽക്കേണ്ടവരല്ല ഇവര്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഒരു ഇച്ചിരി സ്നേഹം പിന്നെ ഏതൊരു ഒരാ പിന്നെ നായ ആയാലും ശരി ഒരു അല്പ സ്നേഹം കാണിച്ചാല് അവര് നല്ല ആൾക്കാരാണ് അല്ലേ. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. പരിചയമില്ലാത്ത ഒരാൾ വരികയാണെങ്കിൽ പിന്നെ അവരെ ഒന്ന് പിന്നെ പേടിപ്പിച്ച് നിർത്തുക. പിന്നെ പരിചയപ്പെട്ട് കഴിയുമ്പം അവരൊന്നുമല്ല, നമ്മളെ ഒരു സഹജീവിയാണ് അവര്. ലിയോ എണീറ്റേ, എണീറ്റാണ്, എണീക്ക് എണീക്ക് എണീക്കടാ, ഒന്ന് പേടിപ്പിച്ചേ, ഒന്ന് പേടിപ്പി, ബൗന്നാക്ക്, ആ ബൗന്നാക്കിയേ, ആ ആ ആ ഒന്ന് പേടിപ്പിച്ചേ, ആ ബൗന്നാക്ക്, ബൗന്നാക്കിയേ, അയ്യോ ഭയങ്കര കൂട്ടായ ഇതാണ് ഇവര്.
മതി 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 ലയിക്ക മതി 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 ഇത് മറ്റുള്ളവർ കൂടി ഒരു പാഠമാണ്. കാര്യം ഇവരെ നമ്മള് പിന്നെ അകറ്റി നിർത്തേണ്ടവരല്ല, കൂടെ കൊണ്ടു നടക്കേണ്ടവരാണ്. കാര്യം പണ്ടുകാലം മുതൽ അവർ നമ്മളോട് ഒപ്പമാണ്, നമ്മൾ കൊടുക്കുന്നതേ അവർക്ക് ഉള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് പിന്നെ പോയി ഭക്ഷണം തേടി പിടിച്ച് കഴിക്കാൻ അവർക്ക് അറിയില്ല. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ്, അത് കഴിച്ചിട്ട് നമ്മളോടൊപ്പം. നിങ്ങൾ രണ്ടു നേരം പിന്നെ കൊടുക്കാനില്ലാത്തവർ ഒരു നേരം കൊടുത്താലും മതി, അത്രയും കൊടുത്താലും മതി. അപ്പൊ ആ ഒരു നേരമെങ്കിലും കൊടുത്താല് അവർ ഒരുപാട് സ്നേഹമുള്ളവരാണ്. അതെ അതെ, പണ്ട് കാലം മതി. എന്റെ ഒരു അഭിപ്രായത്തില് നായ എന്ന് പറയുന്ന ജീവി ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇന്ന് ഭൂമിഭൂമത്ത് ഉണ്ടാവില്ലായിരുന്നു. കാരണം പണ്ട് കാലം മുതല് ഇവരുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക. അതായത് പിന്നെ 100 മീറ്ററിലധികം ദൂരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദൂരത്തുള്ള ഒരു മണം പോലും അവർ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയും. അതുപോലെ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ശബ്ദം പോലും അവർ കൃത്യമായിട്ട് തിരിച്ചറിയും. അപ്പം നമ്മളെ വനത്തിൽ താമസിക്കുന്ന സമയത്ത് പോലും, അതായത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും അവർ നമ്മളോടൊപ്പം കൂടിയതും. കാട്ടിൽ താമസിക്കുന്ന മനുഷ്യന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരൊരു കൂട്ടായിരുന്നു. കാര്യം മറ്റ് ജീവികൾ, നമ്മളെ മനുഷ്യനെ ആഗ്രഹിക്കുന്ന ജീവികൾ വന്നാൽ ഇവർ നമുക്ക് മുന്നറിയിപ്പുകൾ തന്നിരുന്നു. അങ്ങനെ ആയിരിക്കാം ഇവർ നമ്മളോടൊപ്പം കൂടിയത് തന്നെ. ഇവര് നമ്മളോടൊപ്പം, ഇവരെ നമ്മൾ കൂടെ കൂട്ടി പല കാര്യത്തിനും, ഇന്നും നമ്മൾ പല കാര്യത്തിനും ഇവരെ ഉപയോഗിക്കുന്നുണ്ട്. ആയിരിക്കാം അന്നത്തെ ചെന്നായകളായിരിക്കാം ഇണക്കി എടുത്തിട്ട് നമ്മളെ കൂടെ കൂട്ടിയവര്. ആ കൂടെ കൂട്ടിയവരാണ്. ഇവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ എത്തില്ലായിരുന്നു. അതെ, അതാണ് നമ്മുടെ ശരിക്കും ഈ കോടതിയൊക്കെ ഈ സ്ട്രീറ്റ് ഡോഗിനെ കൊല്ലരുത് പറയുന്നത്. അതെ അതെ, അതിലൊരു പോയിന്റ് ഇടുന്നത് കൊല്ലരുത് എന്ന് പറയാൻ കാരണം പ്രത്യേക ലോയൽറ്റി ശരിക്കും നമ്മുടെ ഈ ഡോഗ് നമ്മുടെ വളർ നായകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതെ അതെ, വേറെ ഒരു ജീവിക്ക് ഈ പ്രത്യേകതയില്ല. ആനയ്ക്കും ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ആനയും സിംഹവും കടുവയും എല്ലാം മനുഷ്യനുമായിട്ട് അടുപ്പം ഉണ്ടാവും. അടുപ്പം ഉണ്ടായാൽ പോലും ഈ നായയുടെ ഒരു പ്രത്യേകത അവർക്കുണ്ടാവില്ല. ഇല്ല, പൂച്ചയ്ക്കും ഇല്ല, നായയ്ക്കുള്ള ഒരു പ്രത്യേകത. കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പൊ നമ്മള് ഒരുപക്ഷെ പിന്നെ നമ്മളവരെ ഒന്ന് തല്ലിയാലും ആ തല്ലുന്ന അടുത്ത സെക്കൻഡില് നമ്മൾ വിളിച്ച വരും, സ്നേഹത്തോടെ വരും. മനുഷ്യനാണെങ്കിൽ ജീവിതകാലം മിണ്ടത്തില്ല, മിണ്ടത്തില്ല. ഇവര് ഇവരങ്ങനല്ല, ഇവര് തല്ലിയാലും അടുത്ത സെക്കൻഡില് നമ്മളെ വിളിച്ചാല് നമ്മളോടൊപ്പം വരും. അഴഞ്ഞ് നമ്മളെ അടുത്തേക്ക് വരും. ഒരു വൈരാഗ്യമില്ല ഡോഗിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വൈരാഗ്യമില്ല. അതാ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ അതിന്റെ ജീവിതകാലം മുഴുവൻ അത് നമ്മളെ ഓർക്കുകയും ചെയ്യും. അത്രയും, വേറെ വേറെ ഒരു ജീവി അങ്ങനെ ഓർക്കത്തില്ല. അല്ല, ചോട്ടു ഉള്ളപ്പോ അഭിനയിക്കുമായിരുന്നു, ചോട്ടു അഭിനയിക്കുമായിരുന്നു. അവന്റെ അടുത്ത് പറഞ്ഞാൽ മതി, പിന്നെ ചോട്ടുവിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ചോട്ടു നമ്മൾ ഇങ്ങനെ പറഞ്ഞു. അത് നമ്മള് കഥയുണ്ടായി, നമ്മളൊരു കഥയൊന്ന് പിന്നെ ഈ മനസ്സിൽ കണ്ടാ മതി, നമുക്കിത് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അഭിനയിച്ചു തരുമായിരുന്നു. അങ്ങനെ എന്ത് അങ്ങനെ ഞങ്ങൾ അഭിനയിച്ച കഥകളുണ്ട്. അഭിനയിച്ച അതില് പിന്നെ അവൻ പറഞ്ഞ റീടേക്കിന്റെ ആവശ്യമില്ലാതെ അവൻ പിന്നെ പറയുന്നത് പോലെ ചെയ്യുമായിരുന്നു. ഇവിടുന്ന് ഒരു ദിവസം പിന്നെ അതൊരു അവയർനെസ്സിന് വേണ്ടിയാ, 24 മണിക്കൂറും ഫോൺ, ആളുകൾ ഫോണിലിരിക്കുന്നതിനെതിരെ ഒരു ഞങ്ങളൊരു അവയർനെസ്. അപ്പം അവന്റെ മൂത്ത മോന്റെ ഒരു ഫോൺ എടുത്ത് അച്ഛൻ്റെ കൊണ്ട് തരണം, അപ്പം അവൻ അറിയാതെ എടുത്തോണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതൊരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് അവൻ്റെ എടുത്തോണ്ട് തന്ന്. അതല്ല, അത് ചെന്ന് അതും ഇതുപോലെയാണ്. ഒരു ദിവസം ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു ഒരു വീഡിയോ ഇടാൻ ഒരു കണ്ടന്റ് വേണം. അപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഉള്ള കാരനാണ് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ നിന്നെ വെടിവെക്കുമ്പോഴേക്കുമ്പോൾ നീ മരിച്ചു വീഴണമെന്ന് പറഞ്ഞു.
അപ്പൊ ഈ മരിച്ചു വീണോന്ന് അങ്ങനെ ഒരു വാക്കവനൊക്കെ അറിയത്തില്ല. അപ്പം ഇറങ്ങി വന്നു ഇങ്ങനെ ടിഷ്യൂ ടിഷ്യൂ എന്ന് വെടിവെച്ചു. അപ്പൊ അവൻ ഇങ്ങനെ എന്നെ നോക്കി, ഞാൻ പറഞ്ഞ മരിച്ചു വീഴും മരിച്ചു വീഴെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മരിച്ചു വീണു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വെറൈറ്റി മീഡിയക്കാരാ വരുന്നത്. അപ്പൊ അവനെ അതെ, ഞാൻ ഇങ്ങനെ മരിച്ചു വീഴാ മരിച്ചു വീഴെന്ന് പറഞ്ഞിട്ട് അവൻ മരിച്ചു വീണു. അത് കഴിഞ്ഞപ്പം വെറൈറ്റി മീഡിയക്കാര് ഇത് കണ്ടിട്ട് അവരെടുക്കാൻ വന്നു. അവരെടുക്കാൻ വന്നപ്പോ ഞാൻ അവരടുത്ത് ചോദിച്ചേടാ ഇത് തന്നെ നമ്മള് വീണ്ടും എടുക്കുക. അപ്പൊ അവൻ കുറച്ചെൻ്റെ അടുത്ത് സമ്മതം പറഞ്ഞു. ഇറങ്ങി വന്നിട്ട് നമ്മൾ ടിഷ്യൂ ടിഷ്യൂ എന്ന് പറഞ്ഞു, ആ സെക്കൻഡിൽ അങ്ങ് വീണു, വെടിവെച്ച് മരിച്ചു വീണു. അവൻ അത് എല്ലാ കാര്യവും അഭിനയിക്കായിരുന്നു. നമ്മൾ പറഞ്ഞാൽ മതിയായിരുന്നു, എന്ത് പറഞ്ഞാലും അഭിനയിച്ചു തരുമായിരുന്നു. അതെ അതെ, ഡോഗായിരുന്നു അത്, ജർമ്മൻ ഷെപ്പേർഡിന്റെ നാടൻ്റെ കൂടെ ക്രോസ്. അത് അനുഗ്രഹം കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തോ എന്തോ മഹാത്ഭുതമായിരുന്നത്. ഇല്ല ഇല്ല, ഇത് മൂന്ന് ഡോഗിനെ ഒന്നിച്ചു കൊണ്ടുവന്നതാണ്. ഈ ഇവിടെ വീട്ടില് മൂന്നെണ്ണത്തിന് അത് ഒരുപോലെ ഇരിക്കുന്ന മൂന്ന് ഡോഗിനെ ഒന്നിച്ചു കൊണ്ടുവന്നേ. അപ്പം അന്ന് ഞാൻ ഇല്ല ഇവിടെ, ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇല്ല. അപ്പൊ ഇവിടെ കൊണ്ടുവച്ചിട്ട് മൂന്നെണ്ണത്തിനെ കൂടെ കൊണ്ടുവച്ചിട്ട് ഏതിനെ വേണമെന്ന് ചോദിച്ച് അപ്പൊ വൈഫിന്റെ അടുത്തേക്ക് ഇത് ഓടി അങ്ങ് ചെന്നു. അപ്പൊ ഓടി ചെന്നു. അപ്പൊ അവൾ അതിനെ അങ്ങ് എടുത്ത് ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അതിനെ എടുത്തത്. ലിയോ വാ ബാബാ, ലേക്ക് അഞ്ഞു അടി, ലേക്ക് അഞ്ഞു ബാബാ, ലേക്ക് അഞ്ഞു 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 ആ ആ അങ്ങ് കയറിയേ, അങ്ങ് കയറി 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 ഓയ് ഡാ ഡാ ലേക്ക മുറിക്കാത്ത മുറിയാ പൂച്ചട 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 പൂച്ച പൂച്ച വരയ്ക്കാത്ത വരയ്ക്കാത്ത പരിക്കാത്ത പൂച്ചയുണ്ട്, മുറിക്കാത്ത പൂച്ചയുണ്ട്. ബെല്ലടിച്ചു നോക്ക്, ഓ ബെല്ലടിച്ചേ 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 ബെല്ലടിച്ചു നോക്ക്, ബെല്ലടി ബെല്ലടിയടാ ഡാ കഥ തുറക്കണോ, ബെല്ലടിച്ചേ കഥ തുറക്കൂ, ബെല്ലടിക്ക് ബെല്ലടിക്ക് ബെല്ലടിക്ക്, ലൈറ്റ് ഇടുകയല്ല ബെല്ലടിക്കണം. ഇല്ല അത് മടിയാ, മനപ്പൂർവ്വം ചെയ്യാതെ അത് കാര്യമല്ല, കാര്യവും മനസ്സിലാവും തന്നെ എല്ലാം പറഞ്ഞ ചെയ്യാനുള്ള മടിയാ. ആ അവൻ അതും അവ കഥ അടച്ച അപ്പോഴേ അവൻ വല്ലടിച്ചോളൂ. അച്ഛൻ പോൾ കളിക്കാൻ പോകും, ഇതിലേക്ക് വരും ഇതിലേക്ക് വരുന്നു. ഞങ്ങൾ പോട്ടെ ബോൾ കളിക്കാൻ പോട്ടെ. ലേക്കാണ് ഇതിലുള്ള ആ കണ്ടോ കണ്ടോ ലേക്ക് കളിക്കുന്നുണ്ടോ, നീ അവിടെ കടന്നോ അങ്ങനെ. ആ മിടുക്കൻ അടിപൊളിയാണല്ലോ, പിടിച്ചോ 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 ആ പിടിച്ചോ 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 എന്നാ പിടിച്ചോ ഇങ്ങോട്ട് വേണ്ട പിടി 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 ആ പിടി 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 ആ പിടിച്ചോ പിടിച്ചോ ഇത് പിടിച്ചോ പിടി ശ്രുതി ചെല്ല ശ്രുതി ശ്രുതി അറിയാമോ എന്റെ പരിപാടി അറിയാമോ, ആദ്യം ഒരു ഒരു പഴം എടുത്തു തന്നെ പഴുത്തായാലും പച്ചായാലും മതി കുഴപ്പമില്ല, പഴം എടുത്തു പച്ചായ ഇതൊരു ചെറിയ പച്ചയാണ് കഴിച്ചോ അത് കുഴപ്പമില്ല. നാരങ്ങേരി പോണ്ടോ, നാരങ്ങേരി പോണ്ടോ, എന്താ തോന്നേ എന്താ തോന്നേ, അതാണ് ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ കൈ വലിയൊരു പ്രത്യേകത. ഇതിന്റെ കാത് തന്നെ പറ്റുമോ കായ കുരുവാ കുരു
ആ ചേർന്ന് അറിഞ്ഞാ കഴിക്കുക, അപ്പൊ രസം കേക്കാം. അതാണ് മുരക്കാൽ ഫുഡിന്റെ പ്രത്യേകത. മധുരം ഭയങ്കര പുളി, നമ്മുടെ സാധാരണ നാരങ്ങ. അതല്ല, അത് ഈ പഴത്തിന്റെ പ്രത്യേകതയാണ്. അതിനാണ് ഇത് നമ്മൾ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല പിന്നെ മധുരമായിരിക്കും. അച്ചാർ കഴിച്ചാൽ അച്ചാർ, മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ ഇരിക്കണ്ട. നാരങ്ങ അച്ചാർ എങ്ങനെയാ? മധുരം മധുരമുള്ള അച്ചാറാണ്. ആ മധുരമുള്ള അച്ചാർ മധുര. ആ ഇനിയിപ്പം എന്ത് കഴിച്ചാലും എത്ര നേരം ഉണ്ടാവും ഇത്? രണ്ട് മണിക്കൂർ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? രണ്ട് മണിക്കൂർ. അച്ചാറല്ല, അച്ചാറിന് മധുരം. ആ ചുമന്ന ഇഞ്ചി, ചുമന്ന ഇഞ്ചിയാണിത്, റെഡ് ഇഞ്ചി എന്ന് പറയും. ഇത് ഞാൻ പിന്നെ ഇത് ഭയങ്കര നല്ല വിലയാണ്. അത് ഈ ഇവിടെ ലഭ്യത കുറവുകൊണ്ടാണ്. ഒരു 100 ഗ്രാം 250 രൂപ എടുത്തിട്ട് ഞാൻ വാങ്ങി പിന്നെ നടാനുള്ള ഒരു ഇത് വെച്ചത്. നമ്മുടെ സാധാരണ ഇഞ്ചി തന്നെ ഒന്ന് കടിച്ചു നോക്കിയാ, പക്ഷെ നമ്മുടെ ഇഞ്ചിയുടെ ഇരട്ടിയോളം ടേസ്റ്റിയും മണം ഒക്കെയാണ്. അതിന്റെ ഇരട്ടി മണവും ടേസ്റ്റും ആണ്, നല്ല എരിവാണ്. നമ്മുടെ സാധാരണ ഇഞ്ചിയുടെ കളർ നല്ല ചുവന്ന കളർ അല്ലേ? ചുവന്ന കളർ. പിന്നെന്താ, ആർക്കും കൊടുക്കാറില്ല. 100 ഗ്രാം 250 രൂപ എടുത്ത് വാങ്ങിയതാണ്. അതിൽ 1 കിലോ 2500 രൂപ. അപ്പൊ ഇത് ഇത് ആയി കഴിഞ്ഞ കാഴ്ച കഴിഞ്ഞാല് തിലിവേടനെ വിളിച്ച് പറയണം കേട്ടോ. കാഴ്ചയല്ല, ഇത് വിത്തായി കഴിയുമ്പോ സൂക്ഷിച്ച് നടുക എന്ന് പറഞ്ഞാൽ നല്ല കെയർ ആയിട്ട്. ആ തൽക്കാലം ഒരു ഇതിൽ വെച്ചാൽ മതി, നമ്മുടെ ഗ്രോ ബാഗിൽ വെച്ച് നട്ടാ മതി, എന്നാ കുറച്ചും കൂടെ നല്ലത്. നടാൻ അറിയോ? അറിയാം. ആ ഇതാണ് അവരുടെ കൂടല്ലേ? ആ ഇത് നമ്മുടെ ലൈക്കാൻഡിയും ലിയോനും കൂട്. ഇത് ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചോട്ടൂസിൽ കിടക്കുന്നുണ്ട് കേട്ടോ, ഇത് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലേ? ആ അവിടെ ഒരാൾക്ക് ഒരാൾക്ക് ഇവിടെ. ആ ആ ഇവിടെ കയറിപ്പോ കന്നല്ല കയറി. ഇതൊക്കെ ഇതും കൊണ്ടൊക്കെ അവർ എന്തൊക്കെയോ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതും കൊണ്ടൊക്കെ ഇവരെ ചില സമയത്ത് കാണാം. ഇത് ചോട്ടുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടമായിരുന്നു. ആ ആദ്യം ആ ചോട്ടു, നമ്മുടെ ചോട്ടുവിന്റെ. ആ ആ ഇത് കണ്ടില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമം. ആ അത് ചെയ്യാം, ചോട്ടുവിന്റെ പ്രിയപ്പെട്ടായിരുന്നു അല്ലേ അത്? ആ ആ ഹാ കളിക്കുന്നേ ഉള്ളു. ആ ആ റെഡാല്ലേ? ആ ആ ഇതും ഇതും ഒരു ഫ്രൂട്ട് ആണല്ലോ. ഇതിന്റെ പേര് എന്തായാലും ഇലന്തപ്പഴം എന്ന് തമിഴ്നാട്ടിൽ പറയും. അതെ ശ്രുതി, ഇതാണ് ഇലന്തപ്പഴം എന്ന് പറഞ്ഞ തമിഴ് പാട്ടില്ലേ? ആ ആ ആ ഇലന്തപ്പഴം എന്ന് പറഞ്ഞ അതൊന്ന് പാടാ അറിയോ? പാടാ അറിയെങ്കിൽ ഒന്ന് പാടിക്കോ, നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കേക്കട്ടെ. ഇലന്തപ്പഴം ഇതല്ലേ? ഇതല്ലേ? ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ട്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന പഴമാണ് കഴിച്ച ടേസ്റ്റ് പറഞ്ഞത്. പച്ചക്കാരത്തിന്റെ ഒക്കെ ഒരു ഇലന്തപ്പഴമാണ്. ഇലന്തപ്പഴം ഞാൻ കഴിക്കാം കേട്ടോ. നിനക്കാണോ അത്? അതിപ്പം ഇതിനകത്ത് വിളയാൻ സമ്മതിക്കത്തില്ല. ഈ വരുന്നൊരു പഴുക്കുമ്പോ കുറച്ചും കൂടെ ഒരു ആപ്പിളിന്റെ ഒരു ചെറിയ ടേസ്റ്റ്.
70 പഴങ്ങള് പഴവർഗ്ഗ ചെടികൾ നടത്തിയിട്ടുണ്ട്. അതിനൊരു 100 ആക്കണമെന്ന് ആഗ്രഹത്തിലിരിക്കുകയാണ്. 100 മാറി 200 വരട്ടെ, 100 അതിനും മേലെ വരട്ടെ അല്ലേ. അത് മനസ്സ് വേണം, അതാണ് ഇപ്പൊ ഈ നമ്മള് പിന്നെ ഇതിപ്പൊ ഈ ഒരു ഫ്രൂട്ടും ഇപ്പൊ വിൽപ്പനയ്ക്കൊന്നും അല്ലല്ലോ. നമ്മുടെ ഒരു സംതൃപ്തി. പിന്നെ പറഞ്ഞ 2 പേരൊപ്പുണ്ട്, എനിക്ക് കിട്ടിയത് ഒരു 3-4 കായ, ബാക്കി എല്ലാം തിന്നതും കഷ്ടം. പിന്നെ നമ്മളെ പോലെയുള്ള ആളുകളും, നമ്മളെ പോലെ ഇങ്ങനെ വരുന്ന ആളുകളും ബാക്കി എല്ലാം തിന്നത്. നീ കയറി കയറി വാ, കയറി കയറി വാ. ആ എന്നാ കയറിട്ടരാം. ആ പിടിച്ചോ, ആ പിടി പിടി, ഓടിച്ചല 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 ഓടിച്ചല. ആ അവൻ കയറത്തില്ല, അവൻ കയറത്തില്ല. നീച്ചിട്ടാണ് വെള്ളം കുടിയ. മതിയാ, ഇത് ഇവിടെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ച അമ്മയുടെ കൊണ്ട് കൂടെ, അങ്ങ് അമ്മയുടെ കൊണ്ട് കൂടെ, ആ അങ്ങ് അമ്മയുടെ കൊണ്ട് കൂടെ. ഞാൻ 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 അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കേ. ആ ഇരിക്കെ. അപ്പൊ അങ്ങനെ ദിലീപേട്ടാ, നമ്മുടെ ലൈക്കേനെയും പിന്നെ നമ്മുടെ ലിയോനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്രുതി ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ചാനലിൽ കാണുന്നതിനേക്കാളും മുമ്പ് എന്നാ നമ്മുടെ നമ്മുടെ ചോട്ടൂസ് ബ്ലോഗും ആരാ ഏതാ ആദ്യം കാണാൻ തുടങ്ങിയ? ചോട്ടൂസ് ബ്ലോഗ് അല്ലേ? ആ ആ നമ്മള് ഇങ്ങനെ. അപ്പൊ ഇവരൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? വന്നപ്പോ നമ്മുടെ ലിയോ ഒന്ന് ഇവരെ ഞെട്ടിച്ച്, ഞങ്ങളൊന്നും ജസ്റ്റ് കുറച്ച് അത് ഞങ്ങള് ആ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല വന്നപ്പോ അല്ലേ. ഇവരെ ഇവരൊക്കെ ഒന്ന് ഓടി, എന്നാലും അത് കഴിഞ്ഞ് കണ്ടില്ലേ ഇവരൊക്കെ ആയിട്ട് ആള് ഭയങ്കര കമ്പനിയായി. അപ്പൊ ഈ ഒരു നല്ലൊരു മുഖത്ത്, അതായത് നമ്മള് കുറെ കാലമായിട്ട് നമ്മള് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നു, ലിയോനെയും ജയിക്കനൊക്കെ കാണുന്നു, ദിലീപേട്ടനെ കാണുന്നു. അപ്പൊ ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു കാരണം, അദ്ദേഹത്തിന്റെ വീഡിയോ എന്ന് പറഞ്ഞാല് ഈ ഡോഗ് പ്രേമികൾക്ക്, നായപ്രേമികൾക്കും അതുപോലെ സഹജീവികളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മള് ഒന്ന് ആ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷം തന്നെയായിരിക്കും. ദിലീപേട്ടന് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്, അത് ദിലീപേട്ടന്റെ ചാനലിലൂടെ പറയുന്നതായിരിക്കും. ഇപ്പൊ ദിലീപേട്ടന് വന്നപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ അതില് അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ച് ദിലീപേട്ടന്റെ ആ ഒരു ഐഡിയനെ കുറിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഉണ്ടാവും. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു കാര്യമാണ്. നായപ്രേമികൾക്കും നായപരമായ എല്ലാ വിഷയങ്ങൾക്കും അല്ലേ അതൊരു അറുതി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കങ്ങനെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അത് കാരണമാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. സസ്പെൻസ് ആയിരിക്കട്ടെ. അപ്പൊ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ദിലീപേട്ടന്റെ ഇളയമോനാണ്. വിനീത്. വിനീത്. ഇവരെയൊക്കെ നമ്മള് എനിക്ക് ദിലീപേട്ടന്റെ ചാനലിൽ അധികം കണ്ടിട്ടില്ലല്ലോ ഇവരൊന്നും. അപ്പൊ ശ്രുതി നമുക്കൊന്ന് ഇറങ്ങിയാലോ, പോട്ടെ. ഓക്കെ ഞങ്ങൾ പോട്ടെ. ഒരു ഉമ്മന്ന്, ആ ലിയോ ഒരു ഉമ്മന്ന് ഉമ്മ തിരിച്ചേരാൻ പറ്റില്ല. അവള് വന്നോണ്ടോ ലൈക്ക് വന്നോണ്ടോ? നേരത്തെ ഉമ്മയൊക്കെ തന്നായിരുന്നല്ലോ.